ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാജറ്റ് ഷോ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആപ്പായ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട്, നമുക്കൊരു അക്കൗണ്ട് അതിലുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ്, എന്നേക്ക് മാറ്റി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്പിൽ അതിനു വേണ്ടിയുള്ള ഒരു ഫീച്ചേഴ്സും ഇല്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് ആപ്പിൽ തന്നെ അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്പിൽ ആ ഒരു ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഗൂഗിളിൽ പോയിട്ട് ഡിലീറ്റ് മൈ സ്നാപ്ചാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനെടുത്തത് ഗൂഗിൾ ക്രോമാണ്. അവിടെ ഡിലീറ്റ് സ്നാപ്ചാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ആദ്യം കാണുന്ന ലിങ്കിൽ, അതായത് സ്നാപ്ചാറ്റിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലുള്ള ഡിലീറ്റ് മൈ അക്കൗണ്ട് സ്നാപ്ചാറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു വെബ് പേജിൽ പോവും. അവിടെ നിങ്ങൾക്ക് കാണാം ഹൗ ടു ഡിലീറ്റ് യുവർ സ്നാപ്ചാറ്റ് അക്കൗണ്ട് എന്ന്. അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഹൗ ടു ഡിലീറ്റ് യുവർ സ്നാപ്ചാറ്റ് അക്കൗണ്ട്, അതിൽ അക്കൗണ്ട് പോർട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് പോർട്ടലിലേക്ക് പോവും. അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയൊരു വെരിഫിക്കേഷൻ കോഡ് അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് കാണിക്കും. അതായത് നമ്മൾ സ്നാപ്ചാറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ വെരിഫിക്കേഷന് കൊടുത്ത ഇമെയിൽ ഐഡിയാണ് കാണിക്കുക. അത് കണ്ടിന്യൂ അടിച്ചാൽ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് 6-അക്ക വെരിഫിക്കേഷൻ കോഡ് പോവും. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെരിഫൈഡായി. അതിനുശേഷം സബ്മിറ്റ് കൊടുത്ത ശേഷം ഇങ്ങനെയൊരു പേജാണ് വരിക. ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു പേജ് വരും. അവിടെ പിന്നെയും നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കണ്ടിന്യൂ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് ഡിലീറ്റ് ആകും. അഥവാ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന പ്രക്രിയ അവിടെ സ്റ്റോപ്പാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിനുള്ളിൽ ലോഗിൻ ചെയ്ത് കയറി നിങ്ങളുടെ പഴയ അക്കൗണ്ട് സാധാരണ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ 30 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ അക്കൗണ്ട് എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം 30 ദിവസത്തേക്ക് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഡിലീറ്റ് ആക്കുന്ന പ്രക്രിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.